കരികൊണ്ടുള്ള ഇസ്തിരിപ്പെട്ടി ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയ 14-കാരിക്ക് ആഗോള അംഗീകാരം വിനീഷ ഉമാശങ്കറിനെ തേടിയെത്തിയത് സ്വീഡൻ ആസ്ഥാനമായുള്ള ചിൽഡ്രൻസ് ക്ലൈമറ്റ് ഫൗണ്ടേഷന്റെ ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസായ 8.6 ലക്ഷം രൂപ. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല സ്വദേശിനിയാണ് 14-കാരിയായ വിനീഷ. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടി വണ്ടിയാണ് വിനീഷ രൂപകൽപ്പന ചെയ്തത്. മരങ്ങൾ വെട്ടിക്കത്തിച്ചാണ് കരിയുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തേച്ചു നൽകുന്ന 1 കോടിയോളം പേരുണ്ടെന്നാണ് കണക്ക്. ദിവസവും 1.5 ലക്ഷം ടൺ കരിയാണ് ഇതിനായി കത്തിക്കുന്നത്. ഈ കരിയുണ്ടാക്കാൻ എത്രയധികം മരങ്ങൾ വെട്ടേണ്ടി വന്നിട്ടുണ്ടാകും. പ്രകൃതി സംരക്ഷണത്തിന്റെ ഈ ചിന്തയാണ് സൗരോർജ്ജ ഇസ്തിരിപ്പെട്ടി വണ്ടി രൂപകൽപ്പന ചെയ്യാൻ പ്രേരണയായതെന്ന് വിനീഷ പറയുന്നു. സൗരോർജ്ജ പാനലുകൾ മേൽക്കൂരയിൽ ഘടിപ്പിച്ച് സഞ്ചരിക്കുന്ന ഇസ്തിരിപ്പെട്ടി വണ്ടിയാണ് വിനീഷയുടേത്. 100 ആംപിയർ ശേഷിയുള്ള ബാറ്ററിയിലേക്കാണ് പാനലിൽ നിന്ന് വൈദ്യുതി എത്തുക. മണിക്കൂറിൽ 250 വാട്ട് വൈദ്യുതി പാനൽ വഴി ഉൽപ്പാദിപ്പിക്കാനാകും. ബാറ്ററി പൂർണ്ണമായി ചാർജായി കഴിഞ്ഞാൽ 6 മണിക്കൂറോളം ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാം. അഹമ്മദാബാദിലെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനിലെ ശാസ്ത്രജ്ഞനാണ് വിനീഷയുടെ ആശയത്തിന് ജീവൻ നൽകി ആദ്യ മാതൃക തയ്യാറാക്കിയത്. ഈ ആശയത്തിന് 2019-ലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇഗ്നേറ്റ് അവാർഡും ലഭിച്ചിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഉയർന്ന സിവിലിയൻ പുരസ്കാരമായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലശക്തി പുരസ്കാരത്തിന്റെ 2021-ലെ അന്തിമ പട്ടികയിലും വിനീഷ ഉൾപ്പെട്ടിട്ടുണ്ട്. തിരുവണ്ണാമല SKP വനിതാ ഇന്റർനാഷണൽ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വിനീഷ. ബിസിനസ് കൺസൾട്ടന്റായ ഉമാശങ്കറിന്റെയും അധ്യാപികയായ സംഗീതയുടെ മകൾ. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ. ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, വളാഞ്ചേരി, പൊള്ളാച്ചി.